അന്തർസംസ്ഥാന കവർച്ചാ സംഘങ്ങൾ കേരളത്തിൽ മോഷണത്തിന് തിരഞ്ഞെടുക്കുന്നത് തൃശൂർ ജില്ല. സമ്പന്നരുടെ നാടെന്ന വിശേഷണം ജില്ലയെ കവർച്ചക്കാർക്ക് പ്രിയങ്കരമാക്കുന്നു. പളനി സത്രപ്പെട്ടിയിൽ വാഹനാപകടത്തിൽ തൃശൂർ മുരിയാട് സ്വദേശികളായ 7 പേർ മരിച്ചു. വേളാങ്കണ്ണിയിലേക്ക് വിവാഹ ആവശ്യത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യവ്യാപകമായി സേഫ്റ്റി പോലീസ് ചമഞ്ഞ മോഷണം നടത്തുന്ന സംഘം തൃശൂരിൽ പിടിയിൽ. 7 അംഗ ഉത്തരേന്ത്യൻ സംഘമാണ് ഷാഡോ പോലീസിന്റെ പിടിയിലായത്. 5 അംഗ ഗുണ്ടാ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനം തട്ടിയെടുക്കാൻ മാരകായുധങ്ങളുമായി കാറിൽ പോയിരുന്ന സംഘമാണ് അറസ്റ്റിലായത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങൾ കേരളത്തിൽ മോഷണത്തിന് തിരഞ്ഞെടുക്കുന്നത് തൃശൂർ ജില്ല. സമ്പന്നരുടെ നാടെന്ന വിശേഷണമാണ് ജില്ലയെ കവർച്ചക്കാർക്ക് പ്രിയങ്കരമാക്കുന്നത്. എവിടെ നോക്കിയാലും ജ്വല്ലറികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ അണിയാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കുറവ്, വില കൂടിയ കാറുകൾ, കൂറ്റൻ ബംഗ്ലാവുകൾ. കവർച്ചാ സംഘങ്ങൾക്ക് തൃശൂർ ജില്ല മോഷണത്തിന്റെ അനന്ത സാധ്യതകളാണ് തുറന്നുവെക്കുന്നത്. പിടിയിലാകുന്ന കവർച്ചാ സംഘങ്ങൾ തൃശൂരിനോടുള്ള ഇഷ്ടത്തിന്റെ കാരണം പറയുന്നതും ഇതുതന്നെയാണ്. ഏത് ചെറിയ വീട്ടിലാണെങ്കിൽ പോലും അലമാരയിൽ 5ഓ 10ഓ പവൻ ഉണ്ടാകുമെന്നാണ് ഇവരുടെ നിരീക്ഷണം. പ്രവാസികളുടെ വീടാണെങ്കിൽ 100ഉം 200ഉം പവൻ കാണുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. ജില്ലയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലകളും ഇവരെ ആകർഷിക്കുന്നു. തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിനും മഹാരാഷ്ട്രയിലെ ശ്രീരാംപൂരിനും മറ്റ് കവർച്ചാ സംഘങ്ങൾക്കും മോഷണത്തിന് തിരഞ്ഞെടുക്കാൻ സംസ്ഥാനത്ത് തൃശൂർ കഴിഞ്ഞേ മറ്റൊരു ഓപ്ഷനുള്ളൂ. ഇവരുടെ കവർച്ചാ രീതികൾ പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നു. കൺകെട്ടും കായികാഭ്യാസവും വശമാക്കിയ മോഷണത്തിൽ ബണ്ടിച്ചോറിനെ വെല്ലുന്നതാണ് പല സംഘങ്ങളും. മണ്ഡലകാല തിരക്ക് പ്രമാണിച്ച് ഗുരുവായൂരിന് ലക്ഷ്യമിട്ടും കവർച്ചാ സംഘങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതാണ് പുതിയ റിപ്പോർട്ട്. ഏത് രീതിയിലും കവർച്ച നടത്താൻ മടിക്കാത്തവരാണ് അന്യസംസ്ഥാന സംഘങ്ങൾ. ക്രൂരമായ രീതിയിലുള്ള ആക്രമണത്തിനും മടിക്കാത്തവരാണ് ഇത്തരം സംഘങ്ങൾ. ഇവർക്ക് ജില്ലയിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോഷ്ടാക്കളുടെ തൃശൂർ പ്രിയം കൂടുമ്പോൾ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. പഴനി സത്രപ്പെട്ടിയിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ 7 പേർ മരിച്ചു. കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ഇരിങ്ങാലക്കുട മുരിയാട് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് വിവാഹ ആവശ്യത്തിന് പോയ സംഘമാണ് ബുധനാഴ്ച രാവിലെ 9 മണിക്ക് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 2 കുട്ടികളുമുണ്ട്. 46 വയസ്സുള്ള ചിറമൽ ജോൺസൺ, ഭാര്യ 44 വയസ്സുള്ള ലിസി, മകൻ 22 വയസ്സുള്ള അലക്സ്, സിജോ ജോസ്, ഭാര്യ സിനി, 5 വയസ്സുള്ള എസക്കിയേൽ, സഹോദരി പുത്രനായ 3 വയസ്സുള്ള ഡാനിയൽ എന്നിവരാണ് മരിച്ചത്. ജോൺസണും കുടുംബാംഗങ്ങളും നേരത്തെ ചാലക്കുടിയിലായിരുന്നു താമസം. സിജോ ജോസും കുടുംബാംഗങ്ങളും നേരത്തെ മരത്താക്കരയിലായിരുന്നു താമസിച്ചിരുന്നത്. മുരിയാട് ധ്യാനകേന്ദ്രത്തിലെ അന്തേവാസികളാണ് ഇരു കുടുംബക്കാരും. മരിച്ച സിജോയുടെ സഹോദരൻ ലിജോയുടെ വിവാഹം ഉറപ്പിക്കാനാണ് സംഘം വേളാങ്കണ്ണിയിലേക്ക് പോയത്. ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന മറ്റൊരു ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. 5 പേർ സംഭവസ്ഥലത്ത് വെച്ചും 2 പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത്. മൃതദേഹങ്ങൾ പളനിക്ക് സമീപമുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. നിശ്ചയത്തിനായുള്ള 2 കുടുംബങ്ങളുടെ യാത്ര അനാഥമാക്കിയത് അലീഷ എന്ന പെൺകുട്ടിയെയാണ്. 2 കുടുംബങ്ങളെ മരണം തുടച്ചു നീക്കിയപ്പോൾ ഇവർക്കൊപ്പം പോകാതെ വീട്ടിൽ തങ്ങിയ ജോൺസന്റെ മകളായ അലീഷയുടെ ജീവിതം ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. വ്യാപകമായി സേഫ്റ്റി പോലീസ് ചമഞ്ഞ് മോഷണം നടത്തുന്ന 7 അംഗ ഉത്തരേന്ത്യൻ സംഘത്തെ തൃശൂരിൽ ഷാഡോ പോലീസ് പിടികൂടി. വിവിധ സംസ്ഥാനങ്ങളിലായി 200ഓളം കേസുകൾ ഇവരുടെ പേരിലുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മഹാരാഷ്ട്ര അഹമ്മദ് നഗർ ജില്ലയിലെ ശ്രീരാംപൂർ സ്വദേശികളായ 7 അംഗ സംഘത്തെയാണ് പിടികൂടിയത്. ഒക്ടോബർ 8 തൃശൂർ മനോരമ ജംഗ്ഷനടുത്ത് റോസി എന്ന വീട്ടമ്മയുടെയും ഒക്ടോബർ 11 തിരുവമ്പാടി ക്ഷേത്രത്തിനടുത്ത് ലക്ഷ്മി എന്ന വനിതാ ഡോക്ടറുടെയും സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപരമായി കവർച്ച ചെയ്ത സംഘമാണ് പിടിയിലായത്. തൃശൂരിൽ 2ഉം എറണാകുളത്ത് 3ഉം കേസുകളാണ് ഈ സംഘത്തിന്റെ പേരിൽ ഉള്ളത്. 2 ദിവസം കൊണ്ടാണിവർ തൃശൂരിലും എറണാകുളത്തും കവർച്ച നടത്തി 28.5 പവൻ കൈക്കലാക്കിയത്. കോയമ്പത്തൂർ, മധുര, സേലം, ട്രിച്ചി, തിരുമലൈ, തിരുനെൽവേലി, തിരുപ്പൂർ എന്നിവിടങ്ങളിൽ ഇവർ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് മാത്രമായി 245 പവൻ സ്വർണം ഇവർ ഈ വിധം കൈക്കലാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക, പോണ്ടിച്ചേരി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഡൽഹി എന്നിവിടങ്ങളിലും ഇവർ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. കംബർ റഹീം മിർസ, മുഹമ്മദ് അണ്ണ സെയ്ദ്, സാക്കീർ യൂസഫ് ഖാൻ, നിസാർ ദാദ മിയ ഷെയ്ഖ്, ഗുലാം അലി സർദാങ്,
അബ്ദുൽ മജീദ്, അക്ബൽ മക്ബൂൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ആദ്യമായാണ് ഇവർ പിടിയിലാകുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ് പറഞ്ഞു. ASIമാരായ എം പി ഡേവിസ്, കെ ആർ വിജയൻ, എൻ കെ അൻസാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ വി ജോണി, സുബ്രതകുമാർ, പി എം റാഫി, കെ ഗോപാലകൃഷ്ണൻ, പളനിസ്വാമി, സി പി ഉല്ലാസ്, എം എസ് ലിഗേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ടിസിവി ന്യൂസ്, തൃശൂർ. ഇറാനിൽ നിന്ന് കുടിയേറി ഇന്ത്യയിലെത്തി കുലത്തൊഴിൽ പോലെ തട്ടിപ്പ് നടത്തുന്ന ഉത്തരേന്ത്യൻ സംഘമാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിന് സമാനമായി മോഷണം പാരമ്പര്യ തൊഴിൽ പോലെ ചെയ്യുന്നവരാണ് മഹാരാഷ്ട്രയിലെ ശ്രീരാംപൂർ നിവാസികൾ. ഇറാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇക്കൂട്ടർ നടത്തുന്ന കവർച്ചാ രീതി ഏറെ വിചിത്രമാണ്. സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച സ്ത്രീകളുടെ പക്കൽ പോലീസ് ചമഞ്ഞെത്തി സുരക്ഷയെ കരുതി സ്വർണം ഊരി പൊതിഞ്ഞു നൽകുകയോ ബാഗിൽ വയ്ക്കുകയോ ചെയ്ത് തന്ത്രപരമായി കവർച്ച നടത്തുന്നതാണ് ഇവരുടെ രീതി. വളരെ മാന്യമായി വസ്ത്രം ധരിച്ചെത്തി കൺകെട്ട് വിധികാരന്റെ കൈയടക്കം പ്രകടിപ്പിച്ച് സ്വർണം കവർച്ച നടത്തുന്നത് ഇരയാകുന്നവർക്ക് തിരിച്ചറിയാനാകാത്ത വിധത്തിലാണ്. ഇതിനായി പ്രത്യേക നാടകീയ അന്തരീക്ഷം ആസൂത്രിതമായി സൃഷ്ടിക്കാനും ഇവർ തയ്യാറാകും. കവർച്ച നടത്തിക്കഴിഞ്ഞാൽ ദൂരെയുള്ള സുഖവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന പതിവാണ് ഇവരുടേത്. സംഘത്തിലെ ഭൂരിഭാഗം പേരും 20-നും 30-നുമിടയിൽ പ്രായമുള്ളവരാണ്. ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന ഭാഷയിൽ അധികാരഭാവത്തോടെ ഇടപെടുന്ന ഇവർ എതിരാളിയെ ആക്രമിച്ച് കവർച്ച ചെയ്യാൻ തുനിയാറില്ലെന്നാണ് വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ കേസുകൾ സംബന്ധിച്ചും സംഘത്തിലെ മറ്റംഗങ്ങളെ സംബന്ധിച്ചും തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതിനുമായി മഹാരാഷ്ട്രയിലേക്ക് പോലീസ് സംഘം അന്വേഷണത്തിനായി പോകുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഹരിശങ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുപ്രസിദ്ധ കവർച്ചാ സംഘത്തെ പിടികൂടാനായത് ജില്ലാ പോലീസിന് അഭിമാനിക്കത്തക്ക നേട്ടമാണെന്നും കമ്മീഷണർ പറഞ്ഞു. ഇവരിൽ നിന്ന് കാറും ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ടിസിവി. തന്നെ വഞ്ചിച്ച് സ്വർണ്ണാഭരണം തട്ടിയെടുത്തവരെ പിടികൂടിയതിന്റെ ആഹ്ലാദത്തിലാണ് കുരേച്ചിറ സ്വദേശിനിയായ റോസി പനക്കൽ എന്ന വിട്ടമ്മ. ഇവർ നൽകിയ സൂചനകളാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. ഒക്ടോബർ 11 തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപം സേഫ്റ്റി പോലീസ് ചമഞ്ഞ് വനിതാ ഡോക്ടറുടെ സ്വർണം കവർന്ന ദിവസമാണ് സമാന രീതിയിൽ കവർച്ചിക്കരയായ റോസി എന്ന വീട്ടമ്മയെ തേടി ടിസിവി വാർത്താ സംഘം കുരിയച്ചിറയിലേക്ക് ആദ്യമെത്തിയത്. രണ്ടാമതും ഇവരെ അന്വേഷിച്ച് കുരിയച്ചിറ ചാലിശ്ശേരി നഗറിലെത്തുമ്പോൾ ടിസിവിയിൽ പ്രതികളെ പിടികൂടിയ വാർത്ത അയൽക്കാർക്കൊപ്പം കാണുകയായിരുന്നു ഇവർ. തന്റെ 5 പവന്റെ മാല ഇനിയും തിരികെ കിട്ടിയില്ലെങ്കിലും രാജ്യവ്യാപകമായി ഇപ്രകാരം തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം ഇവർ മറച്ചുവെച്ചില്ല. പ്രതികളെ തിരിച്ചറിയാനായി പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്നും സംഘത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നും റോസി പറഞ്ഞു. ലാറ്റിൻപള്ളിയിൽ പോയി മടങ്ങും വഴി മനോരമ ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു ഇവരുടെ മാല പ്രതികൾ പോലീസ് ചമഞ്ഞെത്തി കവർന്നത്. സംഭവം നടന്നയുടൻ തൊട്ടടുത്തുള്ള ട്രാഫിക് പോലീസുകാരനെ സമീപിക്കുകയും സംഭവം വിവരിക്കുകയും ചെയ്തു. കടലാസിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ച് നൽകിയ സ്വർണ്ണമാല നഷ്ടമായെന്ന് വ്യക്തമായപ്പോഴേക്കും ഇവർ തളർന്നുപോയിരുന്നു. പ്രതികളെക്കുറിച്ച് ഇവർ നൽകിയ സൂചനകൾക്കൊപ്പം ഈ വീട്ടമ്മയുടെ കൂർമ്മബുദ്ധി കൂടി പ്രതിഫലിച്ചിരുന്നു. മാലിന്യം നിക്ഷേപിക്കുന്ന ഇടത്തിന് സമീപത്താണ് കവർച്ച നടന്നതെന്നും ഇതിനു സമീപം നിരീക്ഷണ ക്യാമറയുണ്ടാകുമോയെന്നും ഇവർ പോലീസിനോട് അന്വേഷിച്ചു. ഇപ്രകാരം പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കേസന്വേഷണത്തിൽ നിർണായകമായി. അപ്പോഴേക്കും ജീപ്പ് വന്ന് എന്നെ അതിൽ കയറ്റിക്കൊണ്ടുപോയി. ഞാൻ ഇപ്പോൾ പറഞ്ഞു വേസ്റ്റിരുന്ന സ്ഥലത്താണ് ഈ സംഭവം, അവരെ തിരിച്ചേ കിട്ടുമോ? അപ്പോൾ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഉണ്ട് ഞങ്ങൾ തൃശ്ശൂർ കുരിയച്ചിറക്കാരാണ്. അപ്പോൾ വേസ്റ്റിടാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ സംഭവം. അപ്പോൾ അവിടെ ക്യാമറ ഉണ്ടാവുക സാറേന്ന് ചോദിച്ചപ്പോൾ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ 10 അടി അപ്പുറത്താണ് നോക്കിയപ്പോൾ ഞങ്ങൾ 4 ആളെയും എന്നെയും 4 പേരും കാറും 2 ബൈക്കും കണ്ടു. 35 വർഷം മുൻപ് ഭർത്താവായ കൊച്ചപ്പൻ വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്ക് കുടുംബം പോറ്റിയതിന്റെ ജീവിതാനുഭവങ്ങളാണ് ഈ വീട്ടമ്മയുടെ കരുത്ത്. അതിനാൽ തന്നെ ജീവിത പ്രതിസന്ധികളെപ്പോലെ ഉത്തരേന്ത്യൻ കവർച്ചാ സംഘത്തെയും തോൽപ്പിക്കാനായതിന്റെ നറുപുഞ്ചിരിയാണ് ഈ വീട്ടമ്മയുടെ മുഖത്ത് പ്രകടമായത്. ന്യൂസ് ഡെസ്ക്, ടിസി. മാരകായുധങ്ങളുമായി കാറിൽ പോയിരുന്ന 5-അംഗ ഗുണ്ടാ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി ആമ്പല്ലൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ആളൂർ അത്തിപ്പള്ളത്തിൽ ദിനേശൻ എന്ന വാവ, അണല്ലൂർ മേലെ വീട്ടിൽ അജിത്, കാതിക്കുടം പള്ളിക്കുളം സന്തോഷ്, കാതിക്കുടം മറയൻപുത്തൻ മധുകുമാർ, കൊമ്പിടി പുല്ലൂർ വീട്ടിൽ അനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും 2 വടിവാൾ, ഇരുമ്പ് പൈപ്പുകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് നിന്ന് വാഹനം തട്ടിയെടുക്കുവാൻ പോയതാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. പ്രതികളിൽ ഒരാളായ വാവ ദിനേശനാണ് പദ്ധതിയുടെ സൂത്രധാരൻ.
വികലാംഗനായ ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. 2011 തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിന് സമീപം 4 കിലോഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിലും കൊയിലാണ്ടിയിൽ കുഴൽപ്പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലും 2009 പോട്ടയിൽ വടിവാളുമായി വീട് കയറി ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. 3 മാസം മുൻപ് അങ്കമാലി നെടുവന്നൂരിൽ ഓട്ടോ ഡ്രൈവറുടെ കൈ വെട്ടിമാറ്റിയ കേസിലും എലിഞ്ഞിപ്രയിൽ ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് വീട് കയറി ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പോലീസ് തിരയുകയായിരുന്നു. മാസങ്ങളായി മുംബൈ, കന്യാകുമാരി, ഊട്ടി എന്നിവിടങ്ങളിലായി ഇയാൾ ഒളിവിലായിരുന്നു. ചാലക്കുടി DYSP TK തോമസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പുതുക്കാട് CI എൻ മുരളീധരൻ, SI MJ ജിജോ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാള അഷ്ടമിച്ചിറയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. പുത്തൻചിറ വാരിക്കോടത്ത് താക്കോൽക്കാരൻ ജിലാൽ ഭാര്യ 30 വയസ്സുള്ള ലിജിയാണ് മരിച്ചത്. മാലിങ്കര SNM കോളേജ് അധ്യാപികയായ ലിജി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ഫെസ്റ്റിന്റെ സംഘാടക സമിതി യോഗം ബിഷപ്പ് ഹൌസിൽ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. മേയർ IP പോൾ അധ്യക്ഷനായിരുന്നു. MLA മാരായ തേറമ്പിൽ രാമകൃഷ്ണൻ, PA മാധവൻ, MP വിൻസെന്റ്, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൾ സലാം, ബിഷപ്പ്മാർ റാഫിൽ തട്ടിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, മോൺസിഞ്ഞോർ പോൾ പേരാമംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ബോൻ നത്താലെ എന്ന പേരിൽ നടത്തുന്ന ക്രിസ്മസ് ഫെസ്റ്റിനോടനുബന്ധിച്ച് December 27 നഗരത്തിൽ ആഘോഷമായ കരോൾ ഘോഷയാത്രയും മതസൗഹാർദ്ദ സമ്മേളനവും നടത്തും. കരോൾ ഘോഷയാത്രയിൽ 5000 സാന്താക്ലോസുമാർ, 1000 മാലാഖമാർ, 50-ലധികം നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ ക്രൈസ്തവ കലാരൂപങ്ങൾ, അലങ്കരിച്ച ഗജവീരന്മാർ എന്നിവ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഒരുക്കുന്നത്. തൃശൂരിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബസ്സുടമ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. കാഞ്ഞാണി, അയ്യന്തോൾ, പാവറട്ടി, ചാവക്കാട്, കുന്നംകുളം, ഗുരുവായൂർ, കോഴിക്കോട് റൂട്ടുകളിൽ തൃശൂരിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. പൂത്തോൾ ജംഗ്ഷൻ, ശങ്കരയ്യ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ റോഡുകളുടെ സ്ഥിതി ശോചനീയമാണെന്ന് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞു. സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. കുന്നംകുളം റൂട്ടിൽ KSRTC സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഏറെ വലഞ്ഞു. മറ്റ് റൂട്ടുകളിൽ KSRTC അധിക സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് അനുഗ്രഹമായി. ഇന്ത്യൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൊസൈൻ അവാർഡ് സമർപ്പണ ചടങ്ങ് വ്യാഴാഴ്ച നടക്കും. ഈ വർഷം യുവ സംഗീതജ്ഞനായ സ്റ്റീഫൻ ദേവസിയാണ് കൊസൈൻ അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കാൽഡിയൻ സിറിയൻ സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ PC ചാക്കോ MP അവാർഡ് സമർപ്പണം നിർവഹിക്കും. തുടർന്ന് സ്റ്റീഫൻ ദേവസിയുടെ മാന്ത്രിക വിരലുകൾ തീർക്കുന്ന സംഗീത വിസ്മയം അരങ്ങേറും. ഒപ്പം ഹോളണ്ടിൽ നിന്നുള്ള ഹേക്കോ ദിഷ്കർ, ലെനഗി വാൻ സ്റ്റാലൻ, മാരിൻ കൈവിസർ, മരിയൻ വാൻ സ്റ്റാലൻ, സാനി വണ്ടർഹോസ്റ്റ് എന്നീ സംഗീത പ്രതിഭകളും ഉണ്ടാകും. പിയാനോ സംഘടനാ പ്രസിഡന്റ് MP സുരേന്ദ്രൻ, സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് എന്നോ ഇനാശു, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് നാൻസി അക്കരപ്പറ്റി, ഫാദർ തോമസ് ചക്കാലമറ്റത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. അവാർഡ് സമർപ്പണവും സംഗീതവിരുന്നും TCV+ വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ആനപ്രേമികളുടെ നാട്ടിൽ നിന്ന് ക്രിക്കറ്റ് ലീഗിന്റെ പൂരപ്പറമ്പിലേക്ക് തൃശൂർ ടസ്കേഴ്സ് യാത്രയായി. സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ജേണലിസ്റ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നതിനാണ് തൃശൂരിന്റെ കൊമ്പന്മാർ യാത്രയായത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 28 മുതലാണ് പത്രപ്രവർത്തകരുടെ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ നിന്നുള്ള പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ലീഗ് ക്രിക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 8 ഓവർ നീളുന്ന സോഫ്റ്റ് ബോൾ മത്സരമാണ് ഒരുക്കിയിട്ടുള്ളത്. തൃശൂരിലെ പത്രപ്രവർത്തകരുടെയും ക്യാമറാമാൻമാരുടെയും ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത 15 അംഗ ടീമാണ് തിരുവനന്തപുരത്തേക്ക് യാത്രയായത്. പരിശീലനം പൂർത്തിയാക്കിയ ടീം ആദ്യ മത്സരത്തിൽ കോഴിക്കോടിനെ നേരിടുമെന്ന് ടീം ക്യാപ്റ്റനും പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിലധികമായി ടാഗോർ സെന്റിനറി ഹാളിന്റെ അടുത്തുള്ള നേതാജി ഗ്രൗണ്ടിൽ തികച്ചും അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു പ്രാക്ടീസ് തന്നെയായിരുന്നു നമ്മൾക്ക് കിട്ടിയിരുന്നത്. തികച്ചും ഒരു കപ്പ് നേടാനുള്ള അർഹതയുള്ള സന്തുലിതമായ ഒരു ടീമാണ്
തൃശൂർ ടസ്കേഴ്സ് എന്ന തൃശൂർ പ്രസ് ക്ലബ് അണിനിരത്തുന്നത്. മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് ലീഗ് മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുക. ശ്വേത മേനോനാണ് ജെ പി എല്ലിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഐ പി എൽ മാതൃകയിൽ ആരംഭിച്ച സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് പോലെ ജെ പി എല്ലിന് വേണ്ടി തീം സോങ്ങും ഒരുക്കിയിട്ടുണ്ട്. പൊളിച്ചു നീക്കാൻ അനുമതിയായിട്ടും പാവറട്ടി ബസ് സ്റ്റാൻഡ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കെട്ടിടം അടിയന്തിരമായി നീക്കം ചെയ്ത് സെന്ററിന്റെ വികസനം ത്വരിതപ്പെടുത്തണമെന്ന് പാവറട്ടി ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. പൊളിച്ചു നീക്കുന്ന കെട്ടിടത്തിലെ വ്യാപാരികൾക്കായി ബദൽ സംവിധാനം പൂർത്തിയായിട്ടും വ്യാപാരികളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് കെട്ടിടം നീക്കം ചെയ്യാത്ത നടപടി വികസനത്തെ വൈകിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ആക്ഷൻ കൌൺസിൽ അഭിപ്രായപ്പെട്ടു. ഓട്ടോറിക്ഷ പാർക്കിംഗിന് ബസ് സ്റ്റാൻഡിലെ പൊളിച്ചു നീക്കുന്ന സ്ഥലം കൂടി കണക്കിലെടുത്ത് ആവശ്യമായ ശാസ്ത്രീയമായ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും സെന്ററിലെ ബാക്കി സ്ഥലങ്ങളിലെ കാനകളുടെ സ്ലാബുകൾ ഒരേ നിരപ്പിലാക്കി ടൈലുകൾ പാകി നടപ്പാതകൾ സൌകര്യപ്രദമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഭാഗികമായെങ്കിലും കൌൺസിലിന്റെ ആവശ്യം അംഗീകരിച്ച പി ഡബ്ല്യു ഡി അധികൃതരെ യോഗം അഭിനന്ദിച്ചു. ചെയർമാൻ ഒ ജെ ഷാജൻ അധ്യക്ഷത വഹിച്ചു. ജോഷി വടക്കൻ, ജോൺ ഒ പുലിക്കോട്ടിൽ, വി എ വാസുദേവൻ, സി എൽ റാഫേൽ, ബാബു ആന്റണി ടി, റാഫി നീലങ്കാവിൽ, സി എഫ് ഷാജു, വി കെ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. വിബ്ജിയോർ ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വിബ്ജിയോർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് തൃശൂരിൽ തുടക്കമായി. നോ ടു ജെൻഡർ വയലൻസ് എന്ന പേരിൽ ആരംഭിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ തൃശൂർ റൂറൽ എസ് പി അജീത ബീഗം ഉദ്ഘാടനം ചെയ്തു. വിബ്ജിയോർ സംഘടക സമിതി ചെയർമാൻ രാജാജി മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ സാറ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ആർ കെ ആശ, ആരിഫ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രദർശനം നടന്നു. ഫെസ്റ്റിവൽ ഈ മാസം 30-ന് സമാപിക്കും. മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10-നും പ്രദർശനം ഉണ്ടാകും. കെച്ചേരി തലക്കൂട്ടുകരയിൽ ഫ്ളാറ്റിൽ കയറി യുവതിയെയും മക്കളെയും ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എർനല്ലൂർ ഒടാട്ടിൽ ജയൻ, തലക്കൂട്ടുകര മമ്പറമ്പിൽ രതീഷ് എന്നിവരെയാണ് സി ഐ ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മൂന്നാഴ്ച മുൻപാണ് കേച്ചേരി തലക്കൂട്ടുകരയിലെ സാജൻസ് ഫ്ളാറ്റിൽ താമസക്കാരിയായ പൊടിയട അജയ് ഘോഷിന്റെ ഭാര്യ ബിന്ദു, മക്കളായ അക്ഷയ്, അഭിഷേക് എന്നിവരെ ഫ്ളാറ്റ് ഉടമയുടെ മകനും സംഘവും ചേർന്ന് ആക്രമിച്ചത്. ഫ്ളാറ്റ് ഉടമയുമായി ബിന്ദു വാടക സംബന്ധിച്ച കേസ് നടത്തിവരികയാണ്. ഇതിനിടെയായിരുന്നു ആക്രമണം. 7 പ്രതികളുള്ള കേസിൽ ഫ്ളാറ്റ് ഉടമ പറപ്പൂർ പറമ്പിൽ പുരുഷോത്തമന്റെ മകൻ സാജൻ ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. സീനിയർ സി പി ഒമാരായ രാകേഷ്, ബാബുരാജ്, ജിജോ ജോൺ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തുടർന്ന് നടന്ന ധർണ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി ഡി ലോനപ്പൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി വി പരമേശ്വരൻ, ടി എൻ വിജയാദേവി, എ പി ജോസ് എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും യു ഡി എഫ് സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ച് കേരള എൻ ജി ഒ അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകർ പ്രകടനം നടത്തി. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ആനന്ദരാജ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം അടുപ്പൂട്ടിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അടുപ്പൂട്ടി സ്വദേശികളായ ബാബുവിന്റെ മകൾ ദിവ്യ, കുറിയടത്ത് രാജന്റെ മകൾ ജോഫി, പുലപ്പറമ്പിൽ രവിയുടെ മകൻ രൺദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ കുന്നംകുളം മേഖലയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റത്. പളഞ്ഞി മേഖലയിൽ 6 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവ് നായിയെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തല്ലിക്കൊന്നിരുന്നു. മേഖലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾ നടപടികൾ എടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ചെറുതുരുത്തി സെന്റ് തോമസ് പള്ളിയിൽ മോഷണം, തിരിശേഷിപ്പ്, ഭണ്ഡാരത്തിലെ പണം എന്നിവ നഷ്ടപ്പെട്ടു. ബുധനാഴ്ച രാവിലെ പള്ളി വൃത്തിയാക്കാൻ എത്തിയ ആളാണ് മോഷണം നടന്ന വിവരം ആദ്യം അധികൃതരെ അറിയിച്ചത്. സെന്റ് തോമസിന്റെയും അൽഫോൻസാമയുടെയും തിരിശേഷിപ്പുകളാണ് മോഷണം പോയിട്ടുള്ളത്. പള്ളിയുടെ പുറകുവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. അലമാര കുത്തിത്തുറന്ന് ഫയറുകൾ വാരി വലിച്ചിട്ട നിലയിലാണ്.
ചെറുതുരുത്തി എസ്ഐ പി പി ജോയിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. വിപണി നിലവാരം: വെളിച്ചെണ്ണ ക്വിന്റലിന് 11,000 രൂപ, കൊപ്ര ക്വിന്റലിന് 7,565, കുരുമുളക് ക്വിന്റലിന് 48,000 രൂപ. അടയ്ക്ക, കേച്ചേരി പഴയത് 2,700, 3,410, തൃശൂർ പഴയത് 2,800, 3,400, പുതിയത് 2,000, 2,500. അമല, പഴയത് 2,800, 3,320, പുതിയത് 2,300, 2,700. പഴഞ്ഞി, പഴയത് 3,000, 3,380, പുതിയത് 2,400, 2,700 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങൾ കേരളത്തിൽ മോഷണത്തിന് തിരഞ്ഞെടുക്കുന്നത് തൃശൂർ ജില്ല. സമ്പന്നരുടെ നാടെന്ന വിശേഷണം ജില്ലയെ കവർച്ചക്കാർക്ക് പ്രിയങ്കരമാക്കുന്നു. പഴനി സത്രപ്പെട്ടിയിൽ വാഹനാപകടത്തിൽ തൃശൂർ മുരിയാട് സ്വദേശികളായ 7 പേർ മരിച്ചു. വേളാങ്കണ്ണിയിലേക്ക് വിവാഹ ആവശ്യത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യവ്യാപകമായി സേഫ്റ്റി പോലീസ് ചമഞ്ഞ് മോഷണം നടത്തുന്ന സംഘം തൃശൂരിൽ പിടിയിൽ. 7 ഉത്തരേന്ത്യൻ സംഘമാണ് ഷാഡോ പോലീസിന്റെ പിടിയിലായത്. 5 ഗുണ്ടാ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനം തട്ടിയെടുക്കാൻ മാരകായുധങ്ങളുമായി കാറിൽ പോയിരുന്ന സംഘമാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ്കോ ജ്വല്ലേഴ്സ്.